നമ്മളിതിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് പരീക്ഷകളിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. LDCLGS പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ISRO എക്സ്പോസാറ്റ് സാറ്റലൈറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ബഹിരാകാശ എക്സ്റേ സോഴ്സുകളെ പറ്റി പഠനം നടത്തുന്നതിനായിട്ട് ISRO വിക്ഷേപിച്ച സാറ്റലൈറ്റാണ് എക്സ്പോസാറ്റ്. അതിൻ്റെ പൂർണ്ണ നാമം എന്ന് പറയുന്നത് എക്സ്റേ പോളറിമീറ്റർ സാറ്റലൈറ്റ് എന്നാണ്. എക്സ്റേ പോളറിമീറ്റർ സാറ്റലൈറ്റ് എന്നാണ് ഇതിൻ്റെ പൂർണ്ണ നാമം. നമ്മൾ പരിചയപ്പെട്ടു ബഹിരാകാശ എക്സ്റേ സ്രോതസ്സുകളെ പറ്റി പഠനം നടത്തുന്നതിനായിട്ട് ISRO വിക്ഷേപിച്ചതാണ് എക്സ്പോസാറ്റ്. എന്നാണ് ഈ ഒരു വിക്ഷേപണം നടന്നത്? 2024 പുതുവത്സര ദിനത്തിലാണ്, അതായത് January 1 ഈ ഒരു വിക്ഷേപണം നടന്നത്. എവിടെ വെച്ചാണെന്ന് ചോദിച്ചാൽ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിൽ വെച്ചിട്ടാണ് 2024 January 1 ISRO ഈ ഒരു വിക്ഷേപണം നടത്തുന്നത്. ഇതിനുവേണ്ടി ഉപയോഗിച്ച ബഹിരാകാശ വാഹനം PSLV C-58 ഇത് PSLV എത്രാമത്തെ ദൗത്യമാണെന്ന് ചോദിച്ചാൽ 60-ാമത്തെ ദൗത്യമാണ്. അപ്പോൾ PSLV C-58 എന്ന് പറയുന്ന ബഹിരാകാശ വാഹനം ഉപയോഗിക്കുന്നു. PSLV എത്രാമത്തെ ദൗത്യമാണ്? 60-ാമത്തെ ദൗത്യമാണ്. ഈ ഒരു സാറ്റലൈറ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണെന്ന കാര്യം ഓർത്തിരിക്കണം. ഇനി അടുത്തത് ഈ ഒരു സാറ്റലൈറ്റുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു സാറ്റലൈറ്റ് എക്സ്റേ പോളറിമീറ്റർ സാറ്റലൈറ്റ് വിക്ഷേപിക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ 2-ാമത്തെ രാജ്യമാണ്. ആദ്യമായിട്ട് ഇത്തരത്തിലൊരു സാറ്റലൈറ്റ് വിക്ഷേപിക്കുന്നത് അമേരിക്കയാണ്. ഇനി ബഹിരാകാശ ഏജൻസികളുടെ പേരിൽ പറയുകയാണെങ്കിൽ NASA ആദ്യമായിട്ട് വിക്ഷേപിക്കുന്നത്, 2-ാമതായിട്ട് വിക്ഷേപിക്കുന്നത് നമ്മുടെ ISRO. ഈ ഒരു വിക്ഷേപണത്തോടൊപ്പം തന്നെ വിദ്യാർത്ഥിനികൾ നിർമ്മിച്ച VSAT ഉൾപ്പെടെ 10 ചെറു ഉപഗ്രഹങ്ങളും എന്താണ് ഇതോടൊപ്പം വിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എക്സ്പോസാറ്റ് എന്ന് പറയുന്ന ISRO സാറ്റലൈറ്റ് ആണ്. പൂർണ്ണനാമം എക്സ്റേ പോളറിമീറ്റർ സാറ്റലൈറ്റ് എന്നാണ്. ഇത് ബഹിരാകാശ എക്സ്റേ സ്രോതസ്സുകളെ പറ്റി പഠനം നടത്തുന്നതിനായിട്ട് ISRO വിക്ഷേപിച്ചതാണ് നമ്മളിവിടെ പരിചയപ്പെട്ട എക്സ്പോസാറ്റ് എന്ന് പറയുന്ന സാറ്റലൈറ്റ്. ഇവിടെ നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ്, ബ്രിക്സുമായി ബന്ധപ്പെട്ട് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്റ്റാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ബ്രിക്സ് എന്ന് പറയുന്ന കൂട്ടായ്മയിൽ 5 രാജ്യങ്ങളാണ് ഉള്ളതെന്ന്. എന്നാൽ 2024 January 1 ബ്രിക്സ് കൂട്ടായ്മയിലേക്ക് പുതുതായിട്ട് 5 രാജ്യങ്ങൾ കൂടി കടന്നു വന്നു. അങ്ങനെ ടോട്ടൽ ഇപ്പോൾ ബ്രിക്സിലുള്ള അംഗരാജ്യങ്ങളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ 10 കാര്യം ഓർത്തിരിക്കുക. നമ്മൾ ആദ്യം പഠിക്കാറുണ്ട് ബ്രിക്സ് എന്ന് എഴുതുന്ന ആ ഒരു ക്രമത്തിൽ തന്നെ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക എന്നീ 5 രാജ്യങ്ങൾ നമ്മൾ പഠിക്കും. നിലവിൽ ബ്രിക്സിലെ 10 രാജ്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഈ 5 രാജ്യങ്ങൾക്ക് പുറമെ 5 രാജ്യങ്ങൾ കൂടി 2024 January 1 കടന്നു വന്നു. അതിൽ 1-ാമത്തെ രാജ്യം ഈജിപ്താണ്, 2-ാമത്തെ രാജ്യം എത്യോപ്യയാണ്, 3-ാമത്തെ രാജ്യം ഇറാനാണ്, 4-ാമത്തെ രാജ്യം സൗദി അറേബ്യയാണ്, 5-ാമത്തെ രാജ്യം UAE ആണ്. അപ്പോൾ ആ 5 രാജ്യങ്ങളാണ് നമ്മളോട് പറഞ്ഞത്. 5 രാജ്യങ്ങളുടെ 1 ഈജിപ്താണ്, 2-ാമത് വരുന്നത് എത്യോപ്യയാണ്, പിന്നെ വരുന്നത് ഇറാനാണ്, പിന്നെ സൗദി അറേബ്യ, പിന്നീട് വരുന്നത് UAE ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ബ്രിക്സിൽ പുതുതായിട്ട് കടന്നു വന്ന 5 രാജ്യങ്ങളുടെ പേരാണ്. ഇപ്പോൾ ടോട്ടൽ എത്രയാണ്? 10 രാജ്യങ്ങളാണ്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE എന്നിവയാണ് ബ്രിക്സിലുള്ള ടോട്ടൽ 10 രാജ്യങ്ങൾ. ഇനി പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഒന്നാണ് വാർത്തകളിലൊക്കെ ഇടം പിടിച്ച ഓപ്പറേഷൻ പ്രോസ്പിരിറ്റി ഗാർഡിയൻ എന്ന് പറയുന്നത്. എന്താണ് ഓപ്പറേഷൻ പ്രോസ്പിരിറ്റി ഗാർഡിയൻ? കപ്പലുകളെ ലക്ഷ്യം വെച്ച് ചെങ്കടലിലേക്ക് യമനിലെ ഹൂതി സായുധ സംഘം നടത്തിവരുന്ന ആക്രമണം നേരിടുന്നതിനായിട്ട് US നേതൃത്വത്തിൽ രൂപവൽക്കരിച്ച 10 രാജ്യങ്ങളുടെ പങ്കാളിത്ത സഖ്യമാണ് ഓപ്പറേഷൻ പ്രോസ്പിരിറ്റി ഗാർഡിയൻ എന്ന് പറയുന്നത്. ഇസ്രയേലിൻ്റെ ആക്രമണം നേരിടുന്ന ഗാസയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചാണ് ഇറാൻ്റെ പിന്തുണയോടെയുള്ള ഹൂതികളുടെ ഈ ഒരു ആക്രമണം. US, ബ്രിട്ടൻ, ബഹ്റൈൻ, കാനഡ, ഫ്രാൻസ്, ഇറ്റലി, നെതർലാൻഡ്, നോർവേ, സെയ്ഷെൽസ്, സ്പെയിൻ എന്നീ രാജ്യങ്ങളുടെ നാവിക സേനകളാണ് ഓപ്പറേഷൻ പ്രോസ്പിരിറ്റി ഗാർഡിയൻ സഖ്യത്തിലുള്ളത്. അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങൾ വരുന്നുണ്ട്? 10 രാജ്യങ്ങളാണ് ടോട്ടല്. അതിലൊന്ന് USA, മറ്റൊന്ന് ബ്രിട്ടൻ, ബഹ്റൈൻ, കാനഡ, ഫ്രാൻസ്, ഇറ്റലി, നെതർലാൻഡ്, നോർവേ, സെയ്ഷെൽസ്, സ്പെയിൻ എന്നീ രാജ്യങ്ങളുടെ നാവിക സേനകളുടെ കൂട്ടായ്മയാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയൻ എന്ന് പറയുന്നത്. 2014 യമൻ സർക്കാരുമായിട്ട് ആഭ്യന്തര യുദ്ധം നടത്തുന്ന വിമത സായുധ സംഘമാണ് ഹൂതികൾ. യമനിലെ ഷിയ മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ സൈനിക വിഭാഗമാണ് ഹൂതികൾ. ഹുസൈൻ അൽ ഹൂദിയാണ് ഇതിൻ്റെ സ്ഥാപകൻ എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഹുസൈൻ അൽ ഹൂദി എന്ന പേരും കൂടെ ഓർത്തിരിക്കണം. അപ്പോൾ ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയൻ എന്നതാണ് നമ്മൾ പരിചയപ്പെട്ടത്. കപ്പലുകളെ ലക്ഷ്യം വെച്ച് ചെങ്കടലിലേക്ക് യമനിലെ ഹൂതി സായുധ സംഘം നടത്തിവരുന്ന ആക്രമണം നേരിടുന്നതിന് US നേതൃത്വത്തിൽ രൂപവൽക്കരിച്ച 10 രാജ്യങ്ങളുടെ പങ്കാളിത്ത സഖ്യമാണ് ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ്, പരീക്ഷകളിൽ ചോദിക്കാവുന്നതാണ്. 2020 ഓസ്കാർ പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച ചലച്ചിത്രത്തിനുൾപ്പെടെ 4 പുരസ്കാരം ലഭിച്ച ചലച്ചിത്രമാണ് ദക്ഷിണ കൊറിയൻ ചലച്ചിത്രമായ പാരാസൈറ്റ്.
പാരാസൈറ്റ് എന്ന് പറയുന്ന ചലച്ചിത്രത്തിന് മികച്ച ചിത്രത്തിനുള്ള ഓസ്കാർ നേടിയപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് 92 വർഷത്തെ ഓസ്കാർ പുരസ്കാര ചരിത്രത്തിൽ മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ ഇംഗ്ലീഷ് ഇതര ഭാഷാ ചിത്രം എന്നൊരു പ്രത്യേകതയുണ്ടായിരുന്നു. ഈ പാരാസൈറ്റ് എന്ന് പറയുന്ന ചലച്ചിത്രത്തിൽ ധനാഢ്യനായ ഗ്രഹനായകനെ അവതരിപ്പിച്ച നടൻ ലീ സൺ ക്യൂൻ ഈ അടുത്ത് അദ്ദേഹം എന്താണ് ആത്മഹത്യ ചെയ്തു. അപ്പോൾ അവിടെ ആ ഒരു പേരുവാണെങ്കിൽ ചോദിക്കാം, ലീ സൺ ക്യൂൻ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ പേര് ഓർത്തിരിക്കുക. ലീ സൺ ക്യൂൻ എന്നതാണ് ഈ പറയുന്ന വ്യക്തിയുടെ പേര്, ഈ നടൻ്റെ പേര് ഓർത്തിരിക്കുക. അത് ഏത് സിനിമയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പാരാസൈറ്റ് എന്ന ദക്ഷിണ കൊറിയൻ സിനിമയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഓസ്കാർ പുരസ്കാരം ലഭിച്ചു, മികച്ച സിനിമയ്ക്കുള്ള ഓസ്കാർ ലഭിച്ചു, അതുകൂടാതെ 3 അവാർഡും ലഭിച്ചിട്ടുണ്ട്. അതിൽ 92 വർഷത്തെ ഈ പറയുന്ന ഓസ്കാർ ചലച്ചിത്രം എടുക്കുകയാണെങ്കിൽ അവിടെ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിക്കുന്ന ഇംഗ്ലീഷ് ഇതര ഭാഷാ ചിത്രം ആദ്യമായിട്ട് ഏതാന്ന് ചോദിച്ചാൽ അത് ഉത്തരമായിട്ട് വരേണ്ടത് പാരാസൈറ്റ് ആണ്. ഇവിടെ നമ്മൾ പരിചയപ്പെട്ട പേര് ലീ സൺ ക്യൂൻ എന്ന് പറയുന്ന ആക്ടറിൻ്റെ പേരാണ്. 2023 ഡിസംബർ 28 തമിഴ് സിനിമാ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിയോഗം. നടൻ വിജയകാന്ത് അന്തരിക്കുന്നത് 2023 ഡിസംബർ 28 ഈ ഒരു തീയതി കൃത്യമായിട്ട് പരീക്ഷിക്കുവാണെങ്കിൽ എടുത്ത് ചോദിക്കാം, നടൻ വിജയകാന്ത് അന്തരിച്ച തീയതി 2023 ഡിസംബർ 28. അപ്പോൾ ഇതിനു മുമ്പ് ഇത്തരത്തിൽ പ്രസിദ്ധരായിട്ടുള്ള വ്യക്തികളുടെ വിയോഗവുമായി ബന്ധപ്പെട്ടവർ അന്തരിച്ച തീയതി പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 2023 ഡിസംബർ 28 ഓർത്തിരിക്കുക. ഇനി വിജയകാന്തിൻ്റെ യഥാർത്ഥ പേര് പരീക്ഷയ്ക്ക് ചോദിക്കാം. യഥാർത്ഥ പേര് വിജയരാജ് അഴകർസ്വാമി എന്നാണ്. യഥാർത്ഥ പേര് വിജയരാജ് അഴകർസ്വാമി എന്നാണ് വിജയകാന്തിൻ്റെ യഥാർത്ഥ പേര്. ക്യാപ്റ്റൻ എന്നും കറുത്ത MGR എന്നും പുരടിജി കലൈഞ്ചർ എന്നീ പേരുകളൊക്കെ അറിയപ്പെടുന്നത് വിജയകാന്തായിരുന്നു. പുരടിജി കലൈഞ്ചർ എന്ന് പറഞ്ഞാൽ വിപ്ലവ കലാകാരൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ ക്യാപ്റ്റൻ എന്നും കറുത്ത MGR എന്നും പുരടിജി കലൈഞ്ചർ എന്നും വിപ്ലവ കലാകാരൻ എന്നും ഒക്കെ അറിയപ്പെട്ട തമിഴ് ഫിലിം മേഖലയിൽ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള നടനാണ് വിജയകാന്ത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നേതൃത്വം കൊടുത്ത ഒരു പാർട്ടിയുണ്ട്. ആ പാർട്ടിയാണ് DMDK, ദേശീയ മൂർപ്പോക്ക് ദ്രാവിഡ കഴകം എന്നതാണ് അതിൻ്റെ പൂർണ്ണനാമം. DMDK എന്ന ആ ഒരു പാർട്ടിയുടെ സ്ഥാപകനാണ് വിജയകാന്ത്. അതോടൊപ്പം തന്നെ തമിഴ്നാട് നിയമസഭയുടെ പ്രതിപക്ഷ നേതാവ് ആയിട്ട് 2011-16 കാലഘട്ടത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്ന ആ ഒരു പദവിയിൽ തമിഴ്നാട് ഗവൺമെൻറ്റിൽ, തമിഴ്നാട് നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് എന്ന പദവിയിൽ ഇദ്ദേഹം വഹിച്ചിട്ടുണ്ട് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് നൽകിയാൽ ശരിയാണ്. 2011-16 ഇവിടെ നമ്മൾ പറഞ്ഞത് നടൻ വിജയകാന്തുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അന്തരിച്ച തീയതി 2023 ഡിസംബർ 28. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് വിജയരാജ് അഴകർസ്വാമി എന്നാണ്. ക്യാപ്റ്റൻ, കറുത്ത MGR, പുരടിജി കലൈഞ്ചർ, അതായത് വിപ്ലവ കലാകാരൻ എന്നൊക്കെ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നു. ദേശീയ മൂർപ്പോക്ക് ദ്രാവിഡ കഴകം അല്ലെങ്കിൽ DMDK ഈ ഒരു പാർട്ടി അദ്ദേഹമാണ് സ്ഥാപിക്കുന്നത്. തമിഴ്നാട് നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായിരുന്നു 2011-16 വർഷത്തിലെ. ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ലോഗോമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള വാർത്തയിലൊക്കെ ഇടം പിടിച്ച പരീക്ഷയിൽ ചോദിക്കാവുന്ന ഒന്നാണ്. യുക്രൈനിൽ റഷ്യ നടത്തുന്ന അധിനിവേശത്തെ വിമർശിച്ച് കവിത ചൊല്ലിയ റഷ്യൻ കവിക്ക് മോസ്കോ കോടതി 7 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു. ആ കവിയുടെ പേര് ആർട്ടിയോം കാമർഡിൻ എന്നാണ്. ആർട്ടിയോം കാമർഡിൻ റഷ്യൻ കവിയാണ്. യുക്രൈനിൽ റഷ്യ നടത്തുന്ന അധിനിവേശത്തെ വിമർശിച്ച് കവിത ചൊല്ലിയ റഷ്യൻ കവിക്ക് മോസ്കോ കോടതി 7 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു. ഇത് വാർത്തയിലൊക്കെ വളരെയധികം ഇടം പിടിച്ചതാണ്. ഇതുവാണെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. പേരോർത്തിരിക്കുക, ആർട്ടിയോം കാമർഡിൻ എന്നതാണ് ആ കവിയുടെ പേര്. ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ലോക വാർത്തകളിലൊക്കെ ഇടം പിടിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. 2006 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ബംഗ്ലാദേശ് സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ മുഹമ്മദ് യൂനൂസ്. നമ്മൾ പഠിക്കാറുണ്ട് അദ്ദേഹം നമ്മുടെ ഗ്രാമീൺ ബാങ്കുകൾ എന്ന് പറയുന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നൊക്കെ നമ്മൾ പഠിക്കുകയുണ്ടായി. ഇപ്പോൾ 2006 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ബംഗ്ലാദേശ് സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ഡോക്ടർ മുഹമ്മദ് യൂനൂസ് ഈ ഇടയ്ക്ക് വാർത്തകളിലൊക്കെ ഇടം പിടിച്ചു. എങ്ങനെയാന്ന് വെച്ചാൽ തൊഴിൽ നിയമം ലംഘിച്ചു എന്ന കുറ്റം ചുമത്തി ബംഗ്ലാദേശ് കോടതി 6 മാസം ഇദ്ദേഹത്തെ ജയിൽ ശിക്ഷയ്ക്ക് വിധിച്ചു. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇദ്ദേഹം വാർത്താ പ്രാധാന്യം നേടുന്നത്. 1983 സ്ഥാപിച്ച
ഗ്രാമീൺ ബാങ്ക് വഴി ചെറുകിട വായ്പാ പദ്ധതി നടപ്പാക്കിക്കൊണ്ട് ലക്ഷക്കണക്കിന് ബംഗ്ലാദേശ് ഗ്രാമീണരെ ദരിദ്രത്തിൽ നിന്ന് കരകയറ്റിയതിലൂടെ യൂനുസ് എന്താണ് യോഗ ശ്രദ്ധ നേടുകയും ഇത് പരിഗണിച്ചാണ് അദ്ദേഹത്തിന് 2006 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നൽകുന്നത്. പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ കടുത്ത വിമർശനം കൂടിയാണ് യൂനുസ്. നമ്മുടെ ബംഗ്ലാദേശിലെ നിലവിലെ പ്രധാനമന്ത്രിയാണ് ഷെയ്ഖ് ഹസീന. ഇവിടെ നമ്മൾ പരിചയപ്പെടേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്, 2006 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ബംഗ്ലാദേശ് സാമ്പത്തിക ശാസ്ത്രജ്ഞൻ കൂടിയായ ഡോക്ടർ മുഹമ്മദ് യൂനുസ് അടുത്തിടെ എന്താണ് വാർത്തകളിൽ ഇടം പിടിച്ചു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ തൊഴിൽ നിയമം ലംഘിച്ചു എന്ന കുറ്റം ചുമത്തി ബംഗ്ലാദേശ് കോടതി 6 ഇദ്ദേഹത്തെ ജയിൽ ശിക്ഷയ്ക്ക് വിധിച്ചു. ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന ലോകശ്രദ്ധ നേടിയ അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള മറ്റൊരു വാർത്തയാണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. നമ്മളോട് പരിചയപ്പെടുന്നത് ഡോക്ടർ സവേര പർഗാഷ് എന്ന പാക് യുവതി അടുത്തിടെ ശ്രദ്ധ നേടിയത് പാകിസ്ഥാനിലെ പൊതുതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആദ്യ ഹിന്ദു വനിത എന്ന നിലയിലാണ്. പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി സ്ഥാനാർത്ഥിയായിട്ടാണ് ഇവർ മത്സരിക്കുന്നത്. പാകിസ്ഥാനിലെ പൊതു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആദ്യത്തെ ഹിന്ദു വനിത ആരെന്ന് ചോദിച്ചാൽ അവരുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഡോക്ടർ സവേര പർഗാഷാണ്. ഏത് പാർട്ടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പാകിസ്ഥാനിലെ പീപ്പിൾസ് പാർട്ടി സ്ഥാനാർത്ഥിയായിട്ടാണ് ഇവർ മത്സരിക്കുന്നത്. പാകിസ്ഥാനിലെ പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആദ്യ ഹിന്ദു വനിത എന്ന നിലയിൽ പ്രശസ്തി നേടി ഡോക്ടർ സവേര പർഗാഷ്. ഡോക്ടർ സവേര പർഗാഷ് അവർ മത്സരിച്ച പാർട്ടി ഏതാണെന്ന് വെച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് പീപ്പിൾസ് പാർട്ടിയാണ്. അടുത്തോട് പരിചയപ്പെടുന്നത് അന്വേഷണാത്മക മാധ്യമ പ്രവർത്തകരും ഡോക്യുമെൻ്ററി നിർമ്മാതാവുമായ ജോൺ പിൽജർ ഈ അടുത്ത് 84 വയസ്സിൽ ലണ്ടനിൽ വെച്ച് അന്തരിച്ചു. അപ്പോൾ ജോൺ പിൽജർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അന്വേഷണാത്മക മാധ്യമ പ്രവർത്തകരും ഡോക്യുമെൻ്ററി നിർമ്മാതാവുമാണ്. ഓസ്ട്രേലിയയിൽ ജനിച്ച പിൽജർ 1962 മുതൽ ലണ്ടൻ കേന്ദ്രമാക്കി ഡെയിലി മിറർ, റോയിട്ടേഴ്സ്, ITV തുടങ്ങിയ വാർത്താമാധ്യമങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. കംബോഡിയയിലെ പോൾപോട്ടിന്റെ ഗമറൂഷ് ഭരണകൂടത്തിന്റെ ഭീകരത വെളിപ്പെടുത്തുന്ന ഇയർ 0 ദ സൈലന്റ് ഡെത്ത് ഓഫ് കംബോഡിയ 1979 ഇത് പുറത്തു വരുന്നത്. അതിൻ്റെ തുടർച്ചയായ കംബോഡിയ ദ ബെട്രയൽ 1990 പുറത്തു വന്നു. താലിഡോമൈഡ്, ദ 98 വി ഫോർഗെറ്റ് തുടങ്ങിയ പിൽജറിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ഡോക്യുമെൻ്ററികളാണ്. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ഇയർ 0 ദ സൈലന്റ് ഡെത്ത് ഓഫ് കംബോഡിയ 1979 പുറത്തു വന്ന അദ്ദേഹത്തിന് പ്രസിദ്ധമായിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററിയാണ്. അതിൻ്റെ തുടർച്ചയാണ് കംബോഡിയ ദ ബിട്രയൽ, അത് 1990 പുറത്തു വന്ന ഇദ്ദേഹത്തിന് പ്രസിദ്ധമായിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററിയാണ്. മറ്റൊന്ന് താലിഡോമൈഡ് ദ 98 വി ഫോർഗോട്ട്, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള എന്താണ് ഡോക്യുമെൻ്ററികളാണ്. ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ പരിചയപ്പെട്ടത് ജോൺ പിൽജർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അന്വേഷണാത്മക മാധ്യമ പ്രവർത്തകനും ഡോക്യുമെൻ്ററി നിർമ്മാതാവുമാണ് ജോൺ പിൽജർ. അപ്പോൾ അദ്ദേഹം ഈ അടുത്ത് അന്തരിച്ചു ലണ്ടനിൽ വെച്ചിട്ട്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഇയർ 0 ദ സൈലന്റ് ഡെത്ത് ഓഫ് കംബോഡിയ, അതിനെ തുടർന്ന് അതിൻ്റെ തുടർച്ചയായിട്ട് വന്ന കംബോഡിയ ദ ബിട്രയൽ, ദ 98 വി ഫോർഗെറ്റ്, ഇതൊക്കെ എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ഡോക്യുമെൻ്ററികളാണെന്ന് അവർ ഓർത്തിരിക്കുക. ഇനി അടുത്തത് നമ്മൾ പരിചയപ്പെടുന്ന പരീക്ഷയിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊന്നാണ് സ്പോർട്സുമായി ബന്ധപ്പെട്ട്. 2024 ജനുവരി 19 മുതൽ 31 വരെ തമിഴ്നാട്ടിലെ 4 നഗരങ്ങളിലായിട്ട് നടക്കുന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2023 ഔദ്യോഗികമായിട്ട് അറിയപ്പെടുന്നു. അതിൻ്റെ ഭാഗ്യചിഹ്നം കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി അനുരാഗ് താക്കൂർ പ്രകാശനം ചെയ്തു. ആ ഭാഗ്യചിഹ്നമാണ് വീരമങ്കേ റാണി വേലു നാച്ചിയാർ. വീരമങ്കേ റാണി വേലു നാച്ചിയാറാണ് ഭാഗ്യചിഹ്നം. അപ്പോൾ 2023 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് നടക്കുന്നത് 2024 ജനുവരി 19 മുതൽ 31 വരെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നടക്കുന്നത് തമിഴ്നാട്ടിലെ 4 നഗരങ്ങളിലായിട്ടാണ്, ചെന്നൈ, കോയമ്പത്തൂർ, മധുര, ട്രിച്ചി തുടങ്ങിയ നഗരങ്ങളിലായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗ്യചിഹ്നം നിലവിൽ നമ്മുടെ കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രിയായ അനുരാഗ് ഠാക്കൂർ പ്രകാശനം ചെയ്തു. ആ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് വീരമങ്കേ റാണി വേലു നാച്ചിയാറിൻ്റെ ചിഹ്നമാണ്. ലോകത്ത് മലയാളികളുടെ സ്ഥിര സാന്നിധ്യമില്ലാത്ത ഏക രാജ്യം നമ്മുടെ ഏഷ്യയിൽ തന്നെയാണ്. ആ രാജ്യത്തിൻ്റെ പേര് ഉത്തരകൊറിയയാണ്. നോർക്ക, പ്രവാസികാര്യ മന്ത്രാലയം എന്നിവയുടെ കണക്കുകൾ പ്രകാരമാണ് ഈ ഒരു കണ്ടെത്തൽ. അപ്പോൾ ലോകത്ത് മലയാളികളുടെ സ്ഥിര സാന്നിധ്യമില്ലാത്ത ഏക രാജ്യം അത് ഏഷ്യയിൽ തന്നെയാണ്, അതേതാണ്? നമ്മുടെ ഉത്തരകൊറിയയാണ്. നോർക്ക, പ്രവാസികാര്യ മന്ത്രാലയം എന്നിവരുടെ കണക്കുകൾ പ്രകാരമാണ് ഈ ഒരു കണ്ടെത്തൽ. 2023 വ്യാസ സമ്മാനം നേടിയ ഹിന്ദി എഴുത്തുകാരിയാണ് പുഷ്പ ഭാരതി. 2023 വ്യാസ സമ്മാനം പുരസ്കാരം നേടിയ ഹിന്ദി എഴുത്തുകാരി ആരാന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് പുഷ്പ ഭാരതിയാണ്.
2016 രചിച്ച യാദേൻ യാദേൻ ഓർ യാദേൻ എന്ന ആത്മകഥയ്ക്കാണ് പുരസ്കാരം. യാദേൻ യാദേൻ ഓർ യാദേൻ എന്ന ഇവരുടെ ആത്മകഥയ്ക്കാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഹിന്ദി സാഹിത്യത്തിനുള്ള മികച്ച സംഭാവനകൾ പരിഗണിച്ച് കെ ബിർള ഫൗണ്ടേഷനാണ് 1991 മുതൽ വ്യാസമ്മാനം നൽകുന്നത്. 400,000 രൂപയാണ് ഇതിൻ്റെ സമ്മാന തുക. 1991 മുതലാണ് ഇവർ പുരസ്കാരം നൽകി തുടങ്ങിയത്. കെ ബിർള ഫൗണ്ടേഷനാണ് ഇത് നൽകുന്നത്. ഹിന്ദി സാഹിത്യത്തിനാണ് ഇവർ പുരസ്കാരം നൽകുന്നത്. അതോടൊപ്പം തന്നെ 400,000 രൂപയാണ് ഇതിൻ്റെ സമ്മാന തുക. 2023 വ്യാസമ്മാനം നേടിയ ഹിന്ദി എഴുത്തുകാരിയാണ് പുഷ്പ ഭാരതി. മൃഗസംരക്ഷണ വകുപ്പിന് കീഴിലുള്ള മൃഗാശുപത്രികളിലെ ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനായിട്ട് സംസ്ഥാന വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ വെറ്റ് സ്കാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മൃഗസംരക്ഷണ വകുപ്പിന് കീഴിലുള്ള മൃഗാശുപത്രികളിലെ ക്രമക്കേടുകളൊക്കെ കണ്ടെത്താനായിട്ട് സംസ്ഥാന വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ വെറ്റ് സ്കാൻ. പരീക്ഷയിൽ ചോദിക്കാവുന്നതാണ്, എന്താണ് ഓപ്പറേഷൻ വെറ്റ് സ്കാൻ എന്ന് പറഞ്ഞാൽ? മൃഗസംരക്ഷണ വകുപ്പിന് കീഴിലുള്ള മൃഗാശുപത്രികളിലെ ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനായിട്ട് സംസ്ഥാന വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ വെറ്റ് സ്കാൻ. ഇനി കേരള പി എസ് സി പരീക്ഷയിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒന്നാണ്, ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ ആശുപത്രി പ്രവർത്തനം തുടങ്ങി ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ്. ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ ആശുപത്രി പ്രവർത്തനം തുടങ്ങിയത് എവിടെയാണെന്ന് വെച്ചാൽ ഹരിയാനയിലെ ഗുരുഗ്രാം എന്ന് പറയുന്ന സ്ഥലത്താണ്. ആരോഗ്യമൈത്രി എയ്ഡ് ക്യൂബ് എന്നാണ് ഇതിൻ്റെ പേര്. ആരോഗ്യമൈത്രി എയ്ഡ് ക്യൂബ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ആരോഗ്യമൈത്രി എയ്ഡ് ക്യൂബ് എന്ന പേരിൽ ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ ആശുപത്രി എവിടെ പ്രവർത്തനം തുടങ്ങി? ഹരിയാനയിലെ ഗുരുഗ്രാമിൽ പ്രവർത്തനം തുടങ്ങി. ദുരിത മേഖലകളിലേക്ക് എയർലിഫ്റ്റ് ചെയ്യാനും 1 മണിക്കൂറിനുള്ളിൽ കൂട്ടിച്ചേർക്കാനും കഴിയുന്ന വിധമാണ് ഇത് സജ്ജമാക്കിയിട്ടുള്ളത്. ദുരന്ത മേഖലകളിലേക്ക് എയർലിഫ്റ്റ് ചെയ്യാനും 1 മണിക്കൂറിനുള്ളിൽ എന്താണ് കൂട്ടിച്ചേർക്കാനും കഴിയുന്ന വിധമാണ് ഈ ഒരു പോർട്ടബിൾ ഹോസ്പിറ്റൽ എന്താണ് രൂപഘടന ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞാൽ ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ ആശുപത്രി പ്രവർത്തനം തുടങ്ങിയത് എവിടെയാണെന്ന് പി എസ് സി ചോദിക്കാം. ഉത്തരമായിട്ട് വരെ ഹരിയാനയിൽ ഗുരുഗ്രാമാണ്. അതിന് നൽകിയിരിക്കുന്ന പേര് ആരോഗ്യമൈത്രി എയ്ഡ് ക്യൂബ് എന്നാണ് അതിന് നൽകിയിരിക്കുന്ന പേര്. അവിടെ നമ്മൾ പരിചയപ്പെടുന്നത് നളിനകാന്തി എന്ന സിനിമയാണ്. നളിനകാന്തി എന്ന സിനിമ കഥാകൃത്തായ ടി പത്മനാഭന്റെ ജീവിതം പശ്ചാത്തലമാക്കി വരുന്ന സിനിമയാണ്. ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത് കഥാകൃത്ത് കൂടിയായിട്ടുള്ള സുസ്മേഷ് ചന്ദ്രോത്താണ്. സുസ്മേഷ് ചന്ദ്രോത്താണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പരിചയപ്പെട്ട സിനിമയുടെ പേര് നളിനകാന്തി എന്നാണ്. കഥാകൃത്ത് ടി പത്മനാഭന്റെ ജീവിതം ആധാരമാക്കിയുള്ള സിനിമയാണ്. കഥാകൃത്ത് കൂടിയായ സുസ്മേഷ് ചന്ദ്രോത്താണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത്. ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ഏത് സംസ്ഥാനത്താണ് ജനസമ്പർക്ക പരിപാടിയായ പ്രജാദർബർ ആരംഭിച്ചത് എന്നാണ് നമ്മുടെ ചോദ്യം. ഏത് സംസ്ഥാനത്താണ് ജനസമ്പർക്ക പരിപാടിയായ പ്രജാദർബാർ ആരംഭിച്ചത് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് തെലുങ്കാനയാണ്. തെലുങ്കാനയിലാണ് ജനസമ്പർക്ക പരിപാടിയായ പ്രജാദർബാർ ആരംഭിച്ചത്. അപ്പോൾ ഏത് സംസ്ഥാനത്താണ് ജനസമ്പർക്ക പരിപാടിയായ പ്രജാദർബാർ അവിടുത്തെ ഗവൺമെൻറ് ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് തെലുങ്കാന സംസ്ഥാനമാണ്. അപ്പോൾ തെലുങ്കാന സംസ്ഥാനത്തെ സി എം ആരെന്ന് ചോദിച്ചാൽ രേവന്ത് റെഡ്ഡിയാണ്. രേവന്ത് റെഡ്ഡിയാണ് അവിടുത്തെ സി എം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ പറഞ്ഞ പ്രജാദർബാർ എന്ന് പറയുന്ന ജനസമ്പർക്ക പരിപാടി തെലുങ്കാന സംസ്ഥാനത്ത് ആരംഭിച്ചത്. കേരള മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട കുറച്ച് മാറ്റങ്ങളാണ് വരുന്ന പരീക്ഷയിൽ ചോദ്യമായിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. നമ്മുടെ സംസ്ഥാന മന്ത്രിസഭയിൽ 2 പുതിയ മന്ത്രിമാർ കടന്നു വരുന്നു. അതേസമയത്ത് നേരത്തെ ഈ പദവികളൊക്കെ, അതായത് ഈ വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിമാർ രാജിവെക്കുകയും ചെയ്യുന്നുണ്ട്. അതിലൊന്ന് രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ്. പുതുതായിട്ട് നമ്മുടെ മന്ത്രിസഭയിലേക്ക് സത്യപ്രതിജ്ഞ ചെയ്തു വന്ന മന്ത്രിയാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളി. അപ്പോൾ അദ്ദേഹം രജിസ്ട്രേഷൻ, മ്യൂസിയം, പുരാവസ്തു, പുരാരേഖ തുടങ്ങിയ വകുപ്പുകളാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് അഹമ്മദ് ദേവർകോവിലായിരുന്നു ഈ വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്തിരുന്നത്. അപ്പോൾ അദ്ദേഹം മാറി അതിനു പകരമായിട്ട് രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് ആ ഒരു വകുപ്പുകൾ ഇനി കൈകാര്യം ചെയ്യുക. അഹമ്മദ് ദേവർകോവിലുമായി ബന്ധപ്പെട്ട് തുറമുഖ വകുപ്പ്, അത് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ സഹകരണ മന്ത്രി കൂടിയായ വി എൻ വാസവനാണെന്ന് നേരെ ഉറക്കം. അപ്പോൾ തുറമുഖ വകുപ്പ് ഇപ്പോൾ ആരുടെ കൈവശമാണുള്ളത്? സഹകരണ മന്ത്രി കൂടിയായ വി എൻ വാസവൻ്റെ കയ്യിലാണ്. അപ്പോൾ വന്നിരിക്കുന്ന മാറ്റങ്ങളിലൊന്ന് രാമചന്ദ്രൻ കടന്നപ്പള്ളി പുതിയ മന്ത്രിയായിട്ട് വന്നു. അദ്ദേഹത്തിന് രജിസ്ട്രേഷൻ, മ്യൂസിയം, പുരാവസ്തു, പുരാരേഖ തുടങ്ങിയ വകുപ്പുകളാണുള്ളത്. അതേസമയത്ത് തുറമുഖ വകുപ്പ് ആർക്കാണ് ലഭിച്ചിരിക്കുന്നത്? നേരത്തെ തന്നെ മന്ത്രിയായിരുന്ന സഹകരണ മന്ത്രിയായ വി എൻ വാസവനാണ് ലഭിച്ചത്. അപ്പോൾ ഈ ഒരു മന്ത്രിസഭയിൽ നിന്ന് പോയതാരാണ്? അഹമ്മദ് ദേവർകോവിലാണ്. ഇനി രണ്ടാമത്തെ വ്യക്തി കെ ബി ഗണേഷ്കുമാറാണ്. നേരത്തെ ആന്റണി രാജു ആയിരുന്നു നമ്മുടെ സംസ്ഥാനത്തെ ഗതാഗത മന്ത്രി. ഇപ്പോൾ ഗതാഗത മന്ത്രിയായിട്ട് വരുന്നത് കെ ബി ഗണേഷ്കുമാറാണ്. മോട്ടോർ വാഹന വകുപ്പ്, അതുപോലെ തന്നെ ജലഗതാഗതം, ഈ വകുപ്പുകൾ ആരുടെ കൈവശമാണ്? കെ ബി ഗണേഷ്കുമാറിൻ്റെ കൈവശമാണ്. ഇവിടെ വന്നിരിക്കുന്ന മാറ്റങ്ങളിലൊന്ന് രാമചന്ദ്രൻ കടന്നപ്പള്ളി, രജിസ്ട്രേഷൻ, മ്യൂസിയം, പുരാവസ്തു, പുരാരേഖ. അതേപോലെ തന്നെ തുറമുഖ വകുപ്പ് ഇപ്പോൾ ആരുടെ കൈവശത്തേക്ക് പോയി? ഓൾറെഡി മന്ത്രിയായിട്ടുള്ള വി എൻ വാസവൻ്റെ കയ്യിലേക്ക് വന്നു. അദ്ദേഹം എന്താണ് നിലവിൽ നമ്മുടെ കേരള സംസ്ഥാനത്തിന് സഹകരണ മന്ത്രിയാണ്.
അതേസമയത്ത് അടുത്തത് കെ വി ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയാണ്. അതോടൊപ്പം തന്നെ ജലഗതാഗതം, മോട്ടോർ വാഹന വകുപ്പ് ഇതൊക്കെ കെ വി ഗണേഷ് കുമാറിൻ്റെ കയ്യിലാണ് ഉള്ളതെന്ന കാര്യം ഓർക്കുക. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട നിയമനങ്ങളിൽ ഒന്നാണ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് CISF. അതിൻ്റെ തലപ്പത്തേക്ക്, അതിൻ്റെ മേധാവിയായിട്ട് ആദ്യമായിട്ട് ഒരു വനിത കടന്നു വരികയാണ്. അവരുടെ പേരാണ് നീന സിംഗ്. വരാൻ പോകുന്ന പരീക്ഷയിൽ ചോദിക്കാവുന്നതാണ്, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് അല്ലെങ്കിൽ CISF മേധാവിയായിട്ട് എത്തുന്ന ആദ്യ വനിതയായിരുന്നു വെച്ചാൽ നീന സിംഗ് ആണ്. അപ്പോൾ പരിചയപ്പെട്ട പേര് നീന സിംഗ്, CISF, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ മേധാവിയാകുന്ന ആദ്യ വനിത. ഇനി അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട നിയമനമാണ്, സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിൻ്റെ മേധാവിയായിട്ട് CRPFന്റെ മേധാവിയായിട്ട് അനീഷ് ദയാൽ സിംഗ് IPS കടന്നു വരികയാണ്. അനീഷ് ദയാൽ സിംഗ് IPS, അപ്പോൾ അദ്ദേഹമാണ് ഇനി CRPFന്റെ മേധാവി, സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിൻ്റെ മേധാവിയായിട്ട് വരുന്നത് അനീഷ് ദയാൽ സിംഗ് ആണ്. അനീഷ് ദയാൽ സിംഗ് CRPFന്റെ മേധാവിയാണ്, പുതിയ ഒരു നിയമനമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നിയമനങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പരീക്ഷ ആകുമ്പോഴൊക്കെ ചിലപ്പോൾ മാറ്റങ്ങൾ വന്നേക്കാം, പക്ഷേ നമ്മളിവിടെ പരിചയപ്പെട്ട ഈ നിയമനങ്ങളൊക്കെ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്ത് CRPFന്റെ മേധാവി എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം തന്നെയാണ് ഉറപ്പുവരുത്തുന്നത് വേണം. അപ്പോൾ ഇവിടെ നമ്മൾ 2024 ജനുവരി പ്രകാരം നമ്മൾ പറയുന്നത് നിലവിൽ CRPFന്റെ മേധാവി ആരെന്ന് ചോദിച്ചാൽ അനീഷ് ദയാൽ സിംഗ് ആണെന്ന കാര്യം ഓർക്കുക. നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുന്നത് ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസ് ITBP, അതിൻ്റെ ഹെഡായിട്ട് വരുന്നത് രാഹുൽ രസ്കോത്രയാണ്. പുതിയൊരു നിയമനമാണ്, രാഹുൽ രസ്കോത്ര ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസിൻ്റെ ഹെഡായിട്ട് വരുന്നു. ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസിൻ്റെ ഹെഡായിട്ട് വരുന്നത് രാഹുൽ രസ്ഹോത്രയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇവിടെ പരിചയപ്പെടുത്തിയത് ഈ പുതുതായിട്ട് വന്ന തൊഴിൽ വാർത്തയിലൊക്കെ പറഞ്ഞു പോകുന്ന പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തിയ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. വരാൻ പോകുന്ന പരീക്ഷയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടും ഒപ്പം നമ്മുടെ മറ്റ് ടോപ്പിക് അടിസ്ഥാനമായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ആയിട്ട് കണ്ടുകൂട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.